വാഴക്കാട് യുവതിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിയിക്കുകയും പ്രതി അറസ്റ്റിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മരിച്ച നജ്മുന്നിസയുടെ ഭർത്താവ് മുഹിയുദ്ദീനെയാണ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. വാഴക്കാട് യുവതിയെ വീടിന്റെ ടെറസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഭർത്താവിന് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയത്. മരിച്ച താജുന്നീസയുടെ ഭർത്താവ് മുഹിയുദ്ദീനെയാണ് സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. വീടിൻ്റെ ടെറസിൽ മരിച്ചു കിടക്കുന്നതായി ഭർത്താവ് തന്നെയാണ് നാട്ടുകാരെ അറിയിച്ചത്. എന്നാൽ വീടിൻ്റെ ടെറസിൽ വെച്ച് മുഹിയുദ്ദീനുമായി തർക്കമുണ്ടായതായി പോലീസ് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഭർത്താവിനെ നിരീക്ഷിക്കുന്നതിനായി നജ്മുന്നീസ രഹസ്യമായി കോണി വഴി ടെറസിൽ കയറുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വീടിൻ്റെ മുകളിൽ നിന്ന് ഫോണിലെ അലാറം അടിയുകയും ഈ ശബ്ദം കേട്ട് മുഹിയുദ്ദീൻ ടെറസിന് മുകളിലേക്ക് എത്തുകയും ആണ് ഉണ്ടായതെന്നും തുടർന്നാണ് ടെറസിൽ വെച്ച് തർക്കമുണ്ടായതെന്നും പോലീസ് പറഞ്ഞു. ഭർത്താവിനെ നിരീക്ഷിക്കുന്നതിനായി നജ്മുന്നീസ വീടിൻ്റെ പിറകുവശം വഴി രഹസ്യമായി കോണി വെച്ച് ടെറസിൽ കയറുകയായിരുന്നു. ഇത് മുഹിയുദ്ദീനെ ചൊടിപ്പിച്ചു. തുടർന്ന് ഇവിടെ വെച്ച് നജ്മുന്നീസയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തുകയും മുഹിയുദ്ദീനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. മുഹിയുദ്ദീനെയും രണ്ട് സുഹൃത്തുക്കളെയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസിനോട് മുഹിയുദ്ദീൻ പറഞ്ഞത് നോമ്പ് തുറക്കാനായി കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടിലേക്ക് ഭാര്യ പോയിരുന്നുവെന്നും വീടിന് മുകളിൽ നിന്ന് പുലർച്ചെ മൊബൈൽ ഫോണിൽ നിന്ന് അലാറം അടിക്കുന്ന ശബ്ദം കേട്ട് ടെറസിൽ കയറി നോക്കിയ സമയത്താണ് അവിടെ നജ്മുന്നീസ മരിച്ചു കിടക്കുന്നത് കണ്ടത് എന്നുമായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് പോയ നജ്മുന്നീസ രാത്രിയോടെ താൻ താമസിക്കുന്ന വീട്ടിൽ തിരിച്ചെത്തിയെന്നാണ് ചോദ്യം ചെയ്യലിൽ മുഹിയുദ്ദീൻ അറിയിച്ചിരുന്നത്. തുടർന്ന് വീടിൻ്റെ പിന്നിൽ കോണിചാരി ടെറസിൽ കയറി തന്നെ നിരീക്ഷിക്കുന്നതിന് കൂടിയാണ് നജ്മുന്നീസ എത്തിയതെന്നും മുഹിയുദ്ദീൻ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത വാഴക്കാട്.